നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കുടിശ്ശിക പിരിച്ചെടുക്കലിന്റെ പേരിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പരിപാടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സഹകരണ വകുപ്പ് ഇനി വകുപ്പിന്റെ അനുമതിയോടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം ഒറ്റത്തവണ കുടിശ്ശിക പരിപാടി നിവാരണ പരിപാടി നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം കുടിശ്ശിക വർദ്ധിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ രജിസ്ട്രാറിന്റെ അനുമതി നേടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി സംഘടിപ്പിക്കുന്നതാണ് പതിവ് ഇതിനു പിന്നിൽ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെയാണ് നടപടി ഓഡിറ്റിന് മുൻപ് കുടിശ്ശിക പിരിച്ചെടുത്തെന്ന് കാണിക്കുന്നതിനാണ് സംഘങ്ങൾ കുടിശ്ശിക നിവാരണ പരിപാടി നടത്തുന്നത് പദ്ധതിയിൽ പിഴപലിശയിലാണ് ഇളവ് വരുത്തുക മാനുഷിക പരിഗണന വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകൾക്ക് ജില്ലാതല കമ്മിറ്റികൾ ചേർന്ന് വീണ്ടും പലിശയിൽ ഇളവ് നൽകും ഓഡിറ്റിന് മുന്നോടിയായി മാർച്ചിൽ പദ്ധതി പ്രഖ്യാപിച്ച് ഏപ്രിലും മെയ്യിലും വരെ അവസരം നീട്ടിക്കൊടുക്കും ഇളവ് വരുത്തുന്ന പലിശ സഹകരണ സംഘത്തിന്റെ വരുമാനത്തിലാണ് കുറയുന്നത് വൻ തുക വായ്പയെടുത്തവർ ഇതൊരവസരമായി കണ്ട ലക്ഷങ്ങൾ പലിശയിൽ ഇളവ് വാങ്ങുന്നതാണ് രീതി ഇതിനായി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നതോടെ സംഘത്തിന് വൻ തുകയാണ് നഷ്ടമാവുക ഓഡിറ്റിൽ വായ്പയുടെ പലിശ ലാഭമായാണ് കാണിക്കുക എന്നാൽ വൻ വായ്പകൾക്ക് ഇളവ് നൽകുന്നതോടെ ലാഭത്തിൽ കുറവുണ്ടാകും സഹകരണ ബാങ്കുകൾ പലതും നഷ്ടത്തിലേക്ക് പോകുന്നതിനും ഇത് കാരണമാകുന്നു വൻ തുക കുടിശ്ശികയുള്ളവർ ഇളവ് നേടുകയും കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്തതോടെ വായ്പ എടുത്തവരെല്ലാം ഒറ്റത്തവണ പദ്ധതിക്ക് കാത്തിരിക്കുന്നതാണ് സ്ഥിതി